ഇതെന്താ സീതയെ ഇപ്പൊ നമ്മൾ കാണുന്നത്? ഇതിപ്പോ ബ്രഹ്മിയാണ് സാർ. ഇത് ബ്രഹ്മി നമ്മള് തേന്റെ അകത്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടിട്ട് ബ്രഹ്മി ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മുക്കുടം കമ്പിലൈനിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ കുന്നത്തടി പഞ്ചായത്തിലെ നല്ല ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു മികച്ച സംരംഭകരാണ് ശ്രീജിത്ത് തവളാങ്കൽ. ശ്രീജിത്ത് ഇവിടെ ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞു. ഇതെന്താ ശ്രീജിത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത്? ഇതിപ്പോ ബ്രഹ്മിയാണ് സാർ. ഇത് ബ്രഹ്മി നമ്മള് തേന്റെ അകത്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടിട്ട് ബ്രഹ്മി ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെന്താ നമ്മൾ ചെയ്യണത്? നമ്മൾ ഇനി ഇത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഡ്രയറിൽ ഉണങ്ങും. ഉണങ്ങിയിട്ട് നമ്മൾ തേനിൽ ഇട്ട് വെക്കും. നമ്മൾ 45 ദിവസം തൊട്ട് ഒരു 2.5 മാസം വരെ നമ്മൾ തേനിൽ ഇത് കിടക്കണം. കിടന്നു കഴിയുമ്പോൾ തേനിന്റെ അകത്തേക്ക് ഈ ബ്രഹ്മിയുടെ കണ്ടന്റ് തേനിലേക്ക് വലിയും. എന്നിട്ട് ആ തേൻ നമ്മൾ പാക്ക് ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബ്രഹ്മി. അപ്പൊ ബ്രഹ്മി കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധി വികാസം കാര്യങ്ങൾ നമ്മൾ നേരത്തെ തൊട്ട് ബ്രഹ്മി ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ആരും ബ്രഹ്മിയുടെ ഉപയോഗം ഇല്ല. അപ്പൊ അത് മാറ്റി നമ്മൾ ബ്രഹ്മിയുടെ ഉപയോഗം കുട്ടികളിലേക്ക് എത്തിക്കുക. പിന്നെ കഴിക്കാനും ബ്രഹ്മി എപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്, കയ്പായിരിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാര്യം. എത്ര ദിവസം വേണം ഇത് പ്രോസസ് ചെയ്യാൻ? മിനിമം 45 ദിവസം ഇത് തേനിൽ ഇട്ട് വെക്കണം. പ്രൊഡക്ട് നമുക്ക് ബ്രഹ്മി തേൻ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. വിഡ്ഗോവ് എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. ഇതിന്റെ പ്രോസസിങ് യൂണിറ്റ് താഴെ മലനാട് ഫാം പ്ലാൻ FPO പാർത്തോട് എന്ന് പറയുന്ന സംഘമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ കർഷക കൂട്ടായ്മയാണ്. അപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് തേനിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് നോർമൽ തേനുണ്ട്, അതുപോലെ തന്നെ കാന്താരി ഇതുപോലെ തന്നെ പ്രോസസ് ചെയ്തിട്ട് കാന്താരി ഇട്ട് വെക്കും. അതുപോലെ തന്നെ മാതളം നമ്മൾ ഉണങ്ങിയിട്ട് അത് തൊണ്ട് ഉൾപ്പെടെ, അതായത് തൊണ്ടിലാണ് ആ കണ്ടന്റ് ഇരിക്കുന്നത്, ആ തൊണ്ട് ഉൾപ്പെടെ നമ്മൾ ഉണങ്ങിയിട്ട് ഡ്രയറിൽ ഉണങ്ങിയിട്ട് നമ്മൾ ഇടും. അതുപോലെ തന്നെ മഞ്ഞളുണ്ട്, ബ്രഹ്മിയുണ്ട്. അപ്പൊ ഇത്രയും മഞ്ഞൾ തേനും ഇതുമെല്ലാം പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ശ്രീധരന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴ് ഭാര്യയും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് ഇതിന്റെ സംസ്കരണ കാര്യത്തിൽ ഏർപ്പെടുന്നത്. ഇതെവിടെ നമ്മൾ കളക്ട് ചെയ്തത്? ഇതിപ്പോ കൊല്ലം സൈഡ് ചെയ്താണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. നമ്മളിത് നടാനായിട്ട് എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തു. ആദ്യത്തെ ബാച്ച് വന്നതിന്റെ അകത്ത് കുറച്ച് സാമ്പിൾ നട്ടു, അത് കയറി വന്നു. ഇനി പുതിയത് നമ്മൾ ഡ്രം എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നത്തെ ലോഡ് വരുമ്പോൾ ഇതിപ്പോ പ്രോസസ് ചെയ്യാൻ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പൊ ഇനി വരുന്ന ലോഡിൽ നിന്ന് അത് നടാനായിട്ട് സ്ഥലമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമരുന്നുകളൊക്കെ നമ്മുടെ കൃഷിയിൽ അടുത്ത ബാച്ച്. ഇതിപ്പോ കുറച്ച് 50 കിലോയുടെ തേനിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇന്നത്തെ ബാച്ച് നമ്മൾക്ക് എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എടുക്കുന്ന നടുവാ നട്ട് നമുക്ക് തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കണം. ഇത് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കൂട്ടായ്മയാണ്. അതായത് കാർഷിക കൃഷി വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെയാണ് മലനാട് ഫാം പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. നമ്മൾ കേരള ആഗ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമും കൂടി നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ബിഡ്ഗോഗ് നമ്മുടെ സൈറ്റ് ഓൾറെഡി ഇപ്പോ ബിഡ്ഗോഗ് ഈ മാസം അവസാനം ആകുമ്പോഴത്തേനും സൈറ്റ് സ്പെല്ലിംഗ് VITGOG വിഡ്ഗോഗ്. അപ്പം ഈ മാസം അവസാനം ആകുമ്പോഴത്തേനും ഓൺലൈനായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. മീഡിയേറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് തേന്റെ ഉൽപ്പന്നം കൂടാണ്ട് കുരുമുളകുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളിന്റെ പൗഡർ, കസ്തൂരി മഞ്ഞളുണ്ട്. കസ്തൂരി മഞ്ഞളല്ല നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് അരിഞ്ഞ് നമ്മൾ പൗഡർ ആക്കിയിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് മുരിങ്ങയിലയുടെ പൗഡറും കൂടിയുണ്ട്. മുരിങ്ങയിലയുടെ പൗഡർ, അതിന്റെ ഓയില്, മുരിങ്ങയുടെ കായുടെ പൗഡർ, അതിന്റെ ഓയില്, ഇത്രയും പ്രൊഡക്റ്റും കൂടി നമുക്ക് ഈ വിഡ്ഗോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ വരും. എന്തായാലും വിഡ്ഗോയുടെ പ്രൊഡക്റ്റിന്റെ ബ്രഹ്മി എന്ന് പറയുന്ന അല്ലേ, ബ്രഹ്മി ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. മഞ്ഞളൊക്കെ ഉണങ്ങിയത് നമ്മൾ തേനിലേക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാന്താരിയും കുറച്ചിട്ടിട്ടുണ്ട്. കാന്താരിയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യുന്ന കാന്താരി തന്നെ ഇടണമെന്ന് കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇനി അടുത്തതും ആ കാന്താരിയായിട്ട് ബന്ധപ്പെട്ട് അതും കൃഷി ചെയ്യണം. ഹൈബ്രിഡ് ചെയ്തിട്ട് കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് താങ്കൾ. താങ്കൾ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒന്ന് കടന്നു വന്നത്. എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം? കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ കൃഷിയിലേക്ക് വന്നു. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വേറൊരു സംരംഭം കൂടി പുതിയത് സ്റ്റാർട്ട് ചെയ്തു. കാർഷിക മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പം കെമിക്കലിന്റെ ഒരു ഡീലർഷിപ്പും കൂടി നമ്മുടെ ഓൾ കേരള നമ്മൾ 2 ബ്രാൻഡ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ സ്പൈസസും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ ഇറങ്ങി, ഇനി നമുക്ക് തിരിച്ച് പോരിച്ച് നടക്കില്ല. അപ്പൊ ഫണ്ട് ഒത്തിരി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇതുപോലെ ഇത്തിരി എക്സ്ട്രാ എക്സ്ട്രാ കയ്യിൽ നിന്ന് ഇട്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി. എന്തായാലും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയോട് കൂടിയിട്ട് ഹൈറേഞ്ചിലെ തനിമയാർന്ന കുറെ പ്രൊഡക്റ്റുകളാണ് ശ്രീജിത്ത് വിഡ്ഗോഗ് എന്ന പേരിൽ. വിഡ്ഗോഗ് അല്ലേ? വിഡ്ഗോഗ് എന്ന പേരിൽ. അതില് നമ്മൾ പ്രൊഡക്റ്റിന്റെ അകത്ത് വേറൊരു കെമിക്കലോ എക്സാക്ട് ഒന്നും ചേർക്കാണ്ട് നാച്ചുറൽ തേനിലേക്ക് തന്നെ, ഇപ്പൊ തേൻ നമ്മൾ കളക്ട് ചെയ്യുന്നത് തന്നെ മുരിങ്ങ തോട്ടത്തിൽ വെക്കുന്ന തേനാണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്.
ആ തേനെടുക്കുക, നേരെ വെള്ളത്തിന്റെ പെർസെൻറ്റേജ് കുറയ്ക്കുക, നേരെ ബ്രഹ്മി ഉണങ്ങിയിടുക. വേറെ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഇതിന്റെ ലൈഫ് കൂട്ടാനായിട്ടോ ഒന്നും ഇതിന്റെ താടിയുന്നില്ല. കാരണം എക്സ്ട്രാ ഒരു സാധനം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാവും നമുക്കറിയാൻ മേല. നമുക്ക് മഞ്ഞളാണെങ്കിലും പച്ചയ്ക്ക് അരിയ ഡ്രൈ ചെയ്തിട്ട് അത് നേരെ ഇട്ട് വെച്ചു, ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കണ്ടന്റ് കഴിക്കുന്ന കുട്ടികൾക്കോ ആർക്കായാലും ഒരു ദോഷവും നാളെ വരരുത്.